കെ മുരളീധരൻ താങ്കളെ ഒന്ന് വിളിച്ച് അന്വേഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നേമത്തെ താങ്കൾ മത്സരിക്കുന്നുണ്ടോ എന്ന് അറിയാനാണ് ഉണ്ടോ ഇല്ല ഞാൻ ഇത്തവണ എംപിമാർ മത്സരിക്കേണ്ടതാണ് തീരുമാനം ഞാൻ മത്സരിക്കുന്നില്ല അകാര്യത്തിലൊരു തീർപ്പായോ ഓ തീർപ്പായി വൃത്തിയിൽ എന്നോട് ആരും ചോദിച്ചിട്ടില്ല ഞാൻ മത്സരിക്കാട്ട് തയ്യാറുമല്ല കഴിഞ്ഞ ദിവസം താങ്കൾ ഹൈക്കമാൻഡിനോട് നിയമത്തെ മത്സരിക്കാൻ സന്നദ്ധനാണ് എന്ന വിവരം അറിയിച്ചിരുന്നു എന്നാണ് മാധ്യമങ്ങളെല്ലാം ഒരേപോലെ അത് എല്ലാ ചാനലുകളും അങ്ങനെ ഒരു കഥയുണ്ടാക്കി എന്നോട് ചോദിച്ചിട്ടില്ല പിന്നെ അതിന് ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ നിശ്ചയിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്നോടൊട്ട് ചോദിച്ചിട്ടില്ല ഇന്നിപ്പോ ഉമ്മൻചാണ്ടി നിയമത്തെ മത്സരിക്കുന്നു എന്നൊരു സന്നദ്ധത വാർത്ത വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടിയാണോ നിയമത്തെ മത്സരിക്കാൻ സാധ്യത ഇതെല്ലാം ഇതുവരെയായിട്ട് പാർട്ടി സ്ഥാനാർത്ഥികളെ കുറിച്ചിട്ട് ഒരു തീരുമാനം എടുത്തിട്ടില്ല സ്ക്രീനിങ് കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നാളെ കോൺഗ്രസിന്റെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ചേർന്നിട്ടാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക നാളെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി 6 മണിക്കുണ്ട് അപ്പോ അത് കഴിഞ്ഞ ഉടനെ ലിസ്റ്റ് റെഡിയാണ് ഒറ്റ പട്ടിക എന്ന വാഗ്ദാനമൊക്കെ ഉണ്ട് ഷീ അപ്പോ 24 മണിക്കൂർ കഴിഞ്ഞാൽ എല്ലാത്തിനും വ്യക്തതയുണ്ടാവും അതുവരെ നിങ്ങൾക്ക് ആഘോഷിക്കാം അല്ല നിയമത്തെ താങ്കൾ മത്സരിക്കാൻ സന്നദ്ധനായ വിവരം സന്നദ്ധനായിരുന്നോ ഞാൻ ഒരു സന്നദ്ധത ആരെയും അറിയിച്ചിട്ടില്ല കാരണം എന്നോട് ചോദിച്ചാലല്ലേ ഞാൻ എത്തോർണോ പറയേണ്ട കാര്യമുള്ളൂ എന്നോട് ആരും ഒന്നും ചോദിച്ചിട്ടില്ല നിയമത്തെ അങ്ങനെ മത്സരിക്കാൻ നിയമത്തെ അങ്ങനെ ഒരു ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്ന് ഹൈക്കമാൻഡിന്റെ ആവശ്യമുണ്ടല്ലോ അല്ലെ അത് ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്ന് പറയുന്നുണ്ടല്ലോ പിന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളൊക്കെ ശക്തന്മാരായിരിക്കല്ലോ ദുർബലന്മാരായിരിക്കും എവിടെയെങ്കിലും നിർത്തുവോ അല്ല ഈ തിരുവനന്തപുരം കഴക്കൂട്ടം നേമം വട്ടിയൂർക്കാവ് തുടങ്ങിയ മണ്ഡലങ്ങളിൽ ബി ജെ പി ശക്തമാണ് അപ്പോൾ ഈ മണ്ഡലങ്ങളെയെല്ലാം സ്വാധീനിക്കാൻ കഴിയുന്ന വിധത്തിൽ ഞങ്ങളാണ് ബി ജെ പിക്കെതിരായ ശക്തമായ പ്രതിരോധം കാണിക്കുന്നത് പ്രതിരോധം കാഴ്ചവെക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി നേമത്ത് ഉമ്മൻചാണ്ടി കെ മുരളീധരൻ രമേശ് ചെന്നിത്തല തുടങ്ങിയവരിൽ ആരെങ്കിലും മത്സരിക്കണമെന്നുള്ള ആവശ്യം വളരെ സജീവമായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ശ്രീ കെ മുരളീധരൻ താങ്കളെ പോലുള്ള ഒരാൾ അതിന് സന്നദ്ധമാകാത്തത് അതല്ല അതൊക്കെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ആണല്ലോ ഞാൻ ഇതുവരെ ഹൈക്കമാൻഡ് പറഞ്ഞതെല്ലാം അനുസരിച്ചിട്ടുണ്ട് ഹൈക്കമാൻഡ് എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നത് അത് ഞാൻ അംഗീകരിക്കും വടകരയിലെ സമാനമായ ഒരു സാഹചര്യം അന്ന് പി ജയരാജന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോഴാണ് വടകരയിൽ താങ്കൾ തന്നെ മത്സരിക്കണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടത് താങ്കൾ അതിന് വഴങ്ങുകയായിരുന്നു വട്ടിയൂർക്കാവ് ഉപേക്ഷിച്ചിട്ട് ഇപ്പോ സമാനമായ ഒരു ആവശ്യം കോൺഗ്രസ് ഉയർത്തുകയാണ് അപ്പോൾ താങ്കൾ അവിടെ സന്നദ്ധത പ്രകടിപ്പിക്കാത്തതിന്റെ സാങ്കത്യം എന്ത് എന്നോട് ചോദിച്ചാലല്ലേ എനിക്ക് ഉത്തരം പറയേണ്ട കാര്യമുള്ളൂ ഞാനൊരു ഇലക്ഷനൊന്നും ഭയന്ന് ഓടുന്ന ആളൊന്നുമല്ല ഞാൻ വിജയവും പരാജയവും ഒക്കെ കണ്ടിട്ടുള്ള ആളാണ് എനിക്ക് എവിടെ മത്സരിക്കാൻ ഒരു ഭയവുമില്ല പക്ഷേ അങ്ങോട്ട് കയറി മത്സരിക്കണമെന്ന് ഞാൻ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല ഇനി ആവശ്യപ്പെടുകയില്ല നിയമത്തെ മത്സരിക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ താങ്കൾ പരിഗണിക്കുമായിരുന്നു അല്ല അത് പാർട്ടി മത്സരിക്കണം എന്ന് പറഞ്ഞാൽ പാർട്ടി പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് മത്സരിക്കും അല്ലെങ്കിൽ ഞാൻ വട്ടിയൂർക്കാവ് വിട്ടു പോകില്ലല്ലോ എന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തിങ്കളാഴ്ച മണ്ഡലമാണോ വട്ടിയൂർക്കാവോ അന്ന് നിന്നു അതെ പക്ഷേ പാർട്ടി വടകരയിൽ പോയി മത്സരിക്കാൻ പറഞ്ഞു അവിടെ പോയി മത്സരിച്ചു വിജയിച്ചു ഇനി നാളെ നിയമസഭയിൽ ഏത് സീറ്റിലാണോ പാർട്ടി മത്സരിക്കാൻ പറയുന്നത് അത് ഞാൻ അനുസരിക്കും പക്ഷെ ഇപ്പോഴും എന്നോട് ആരും ചോദിച്ചിട്ടില്ല ഞാൻ ആർക്കും സമ്മതം അറിയിച്ചിട്ടില്ല നിലവിലെ സാഹചര്യത്തില് നിയമത്ത് അങ്ങനെ ഒരു കരുത്തനായ സ്ഥാനാർത്ഥി വേണം വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്ന താങ്കൾക്ക് കൃത്യമായിട്ട് അറിയാം താങ്കൾ മത്സരിക്കുന്ന ഘട്ടത്തിൽ അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3 സ്ഥാനത്താണ് ബി ജെ പി വളർന്നു വരുന്നു എന്നുള്ളത് താങ്കൾക്ക് കൃത്യമായ ബോധ്യമുള്ള കാര്യമാണ് അപ്പോൾ വട്ടിയൂർക്കാവിലോ അല്ലെങ്കിൽ നേമത്തോ ഒക്കെ തന്നെയും ശക്തനായ ഒരു ശക്തരായ സ്ഥാനാർത്ഥികൾ വേണം എന്ന അഭിപ്രായം ശ്രീ കെ മുരളീധരൻ താങ്കൾക്കില്ലേ എല്ലായിടത്തും ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ വേണം തന്നെയാണ് എന്റെ അഭിപ്രായം അല്ല സാധാരണഗതിയിൽ നമ്മൾ ആ മണ്ഡലത്തിന് യോജിച്ച സ്ഥാനാർത്ഥികളെയാണ് നിർത്തുക പക്ഷേ നിയമം ആവശ്യപ്പെടുന്നത് അങ്ങനെ ഒരു മണ്ഡലത്തിന് യോജിച്ച സ്ഥാനാർത്ഥിയെ മാത്രമല്ല ഒന്ന് തൊട്ടടുത്ത നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം തന്നെയും ബി ജെ പി 2 സ്ഥാനത്ത് നിന്ന് 1 സ്ഥാനത്തേക്ക് കയറി വരും എന്നുള്ളത് നിയമം 1 സ്ഥാനത്ത് നിലനിൽക്കുന്ന മണ്ഡലം അപ്പോൾ അവിടെ മറ്റു മണ്ഡലങ്ങളെ കൂടി സ്വാധീനിക്കാൻ കഴിയുന്ന ശക്തിയുള്ള ഒരു സ്ഥാനാർത്ഥി വേണമെന്നതാണ് ആശയം ഞാൻ പറഞ്ഞല്ലോ പാർട്ടി എവിടെ മത്സരിക്കാൻ പറഞ്ഞാലും മത്സരിക്കുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല കഴിഞ്ഞ തവണ വട്ടിയൂർക്കാവിൽ അതിശക്തമായ ത്രികോണ മത്സരത്തിനെ നേരിട്ടുകൊണ്ടാണ് ഞാൻ വിജയിച്ചത് അന്നും ബി ജെ പി വളരെ ശക്തം തന്നെയായിരുന്നു അവിടെ പക്ഷേ അവരെ 2 സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് അവിടെ വിജയിക്കാൻ കഴിഞ്ഞു
ഇനി പാർട്ടി എവിടെ മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടാലും ഞാൻ അതിന് തയ്യാറുമാണ്. പക്ഷെ ഇപ്പൊ പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടിട്ടുമില്ല, ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. എം പിമാർ മത്സരിക്കേണ്ടതില്ല എന്ന ACC നിർദ്ദേശം ഉള്ളത് കൊണ്ട് മാത്രമാണ് താങ്കൾക്ക് അങ്ങോട്ടേക്ക് ആവശ്യപ്പെടാൻ കഴിയാതെ പോകുന്നത്? അല്ല, അത് പറയുന്നത് തീരുമാനം എടുത്ത സ്ഥിതിക്ക് പിന്നെ അതിനെ ഓർക്കം ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ പാർട്ടിയുടെ ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. ഇനി നാളെ വൈകുന്നേരം വരെ സമയമുണ്ട്. കോൺഗ്രസിൽ മിനിറ്റുകൾ മതി കാര്യങ്ങൾ മാറിമറിയാൻ എന്ന് അറിയാവുന്ന ആളാണ് കരുണാകരന്റെ മകനായ ശ്രീ കെ മുരളീധരൻ. താങ്കൾ ഇനിയും സമയമുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, സമയത്തിന്റെ അല്ല, പാർട്ടി ആവശ്യപ്പെടുന്ന സമയത്ത് ആലോചിച്ചാൽ മതിയല്ലോ. ഇപ്പോഴും എന്നോട് ആരും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ദൗത്യം തന്നിൽ നിക്ഷിപ്തമാക്കുകയാണെങ്കിൽ അതിനും തയ്യാറാണ് അല്ലെ? അതല്ലേ ഒരു ഞാൻ ഏത് വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഒരാളാണ് ഞാൻ. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ആവശ്യപ്പെട്ടാൽ ശക്തമായിട്ട് മത്സരം കാഴ്ചവെക്കണം എന്ന് ആവശ്യപ്പെട്ടാൽ മത്സരിക്കും. ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ താങ്കൾ സജീവമല്ലാത്ത മാറി നിൽക്കാനാണ് പറയുന്നതെങ്കിൽ അത് മത്സരിക്കും. സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ താങ്കൾ സജീവമല്ലാത്തതിന്റെ കാരണം എന്തോ ഒരു പ്രതിഷേധം താങ്കളുടെ മനസ്സിലുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതും സ്ഥാനാർത്ഥിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ, ഇപ്പൊ എന്റെ പാർലമെന്റിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ അത് ഞാൻ കൂടെ അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. താങ്കൾ ഒരു മണ്ഡലത്തിലെ MP അല്ല ശ്രീ കെ മുരളീധരൻ, താങ്കൾ പ്രചാരണ സമിതി അധ്യക്ഷനാണ്. പ്രചാരണ സമിതിയൊക്കെ ഞാൻ എന്നെ ഒഴിക്കും. ഒരു പിണക്കം പോലെ താങ്കളുടെ വാക്കുകളിൽ എനിക്കത് വായിച്ചെടുക്കാം. എനിക്കങ്ങനെ പാർട്ടി ഒരുപാട് സ്ഥാനങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്, അതിലൊക്കെ ഞാൻ സംതൃപ്തനാണ്. അതുകൊണ്ട് നിരാശ എന്റെ രാഷ്ട്രീയത്തിലില്ല. ചിലർക്ക് നിരാശ വന്ന് പാർട്ടി വിടുന്ന പോലെയൊന്നും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ പാർട്ടിയിൽ ഉറച്ചു നിൽക്കും, പാർട്ടി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കും. PC ചാക്കോ താങ്കളുടെ വളരെ അടുത്ത കൂട്ടുകാരനാണ്. PC ചാക്കോ കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ടു പോയി. PC ചാക്കോയും താങ്കളുമായിട്ടുള്ള ബന്ധം കാരണം ദൗർഭാഗ്യകരമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോടൊക്കെ എനിക്ക് യോജിപ്പുണ്ടെങ്കിലും പാർട്ടി വിട്ടു പോകാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താ? അദ്ദേഹം പറയുന്നത് ഇവിടെ സാധാരണഗതിയിൽ ഇലക്ഷൻ കമ്മിറ്റിയിൽ പാനൽ വെക്കും, ഇവിടെ ഇലക്ഷൻ കമ്മിറ്റിയിൽ അങ്ങനെ ഒരു പാനലേ വെച്ചിട്ടില്ല, ആർക്കും ഓരോ മണ്ഡലത്തിലും ആരുടെയൊക്കെ പേരുകളാണ് പരിഗണിക്കുന്നതെന്ന് സംബന്ധിച്ചൊന്നും ഒരു വ്യക്തതയും ഇല്ലാന്ന്. അങ്ങനെ ജനാധിപത്യം ഇല്ലാത്ത പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയിട്ടുണ്ടോ ശ്രീ കെ മുരളീധരൻ? അതിനെക്കുറിച്ചൊക്കെ ഇലക്ഷന് ശേഷം ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ ഇലക്ഷൻ സീറ്റിൽ നിൽക്കുമ്പോ ശത്രുപക്ഷത്തിലേക്ക് എറിയാനുള്ള ആയുധങ്ങൾ എറിഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ നമുക്ക് ഇലക്ഷന് ശേഷം എല്ലാ കാര്യങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യും. താങ്കൾക്ക് തൃപ്തികരമായ വിധത്തിലാണോ ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്? ഇപ്പൊ എന്റെ തൃപ്തിയും അതൃപ്തിയും നോക്കേണ്ട കാര്യമില്ലല്ലോ. പാർട്ടിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിൽ പാർട്ടിയുടെ ദേശീയ നേതൃത്വം ഒരു തീരുമാനം എടുക്കും, ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യും. ഈ കോൺഗ്രസ് മത്സരിക്കുന്ന ഇടങ്ങളിൽ ആരെയൊക്കെയാണ് പരിഗണിക്കുന്നത് എന്ന് ശ്രീ കെ മുരളീധരൻ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? താങ്കൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിൽ വിമുഖത കാണിക്കുന്നതുകൊണ്ട് പുറത്തു നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു പാനലിൽ ആരൊക്കെ ഓരോ മണ്ഡലത്തിലെയും പാനൽ കോട്ടെ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഞാൻ അംഗമല്ല. സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ കേരളത്തിൽ MP മറ്റു നേതാക്കളും ഇല്ല. KPC പ്രസിഡന്റും പിന്നെ ശിവൻ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മാത്രമേ കേരളത്തിലുള്ളൂ. MPമാരെ വിളിച്ചപ്പോഴും താങ്കൾ പോകുന്നില്ല? MPമാരെ വിളിക്കുമ്പോഴും താങ്കൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല? അല്ല, ഞാൻ ഇന്നലെ വൈകുന്നേരം ചേർന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളെല്ലാം കണ്ടിരുന്നല്ലോ. ഇന്നലെയാണ് ആദ്യമായിട്ട് MPമാരുടെ യോഗത്തിൽ MPമാരെ വിളിച്ചപ്പോ പോകേണ്ട കാര്യമുള്ളൂ. ആരെ MPമാർക്ക് ഒരു ഒരു സമയത്ത് സജഷനുള്ള സമയമുള്ളൂ. ആ സമയം ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് വിനിയോഗിച്ചത്. ശരി, അപ്പോ എന്തായാലും താങ്കൾ നിയമത്തേക്കില്ല, അങ്ങനെ ഒരു ആവശ്യം താങ്കൾ ഉന്നയിച്ചിട്ടുമില്ല അല്ലേ? അതെ. ഇനിയിപ്പോ 24 മണിക്കൂർ കൂടിയേ ബാക്കിയുള്ളൂ. ആ 24 മണിക്കൂറിനുള്ളിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം.